ഇപ്പോൾ വണ്ടികളൊന്നും പോകാൻ ഒരു നിവൃത്തിയില്ല. നടന്നു വരുന്നവർക്ക് ഇങ്ങനെ നടന്നു വരാം. അയാൾ ട്രിക്ക് പോസ്റ്റ് കടലിൽ വീണു. അതായത് ഹായ് നമസ്കാരം, ബ്ലോഗേട്ടനാണ്. കുറച്ച് നാളായി നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കടലിൻ്റെ അവിടേക്കൊക്കെ ഒന്ന് ഇറങ്ങാറുണ്ട്. വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് കടലിൻ്റെ വീഡിയോ ചെയ്യണം, നമ്മുടെ അവിടുത്തെ കടലിൻ്റെ പിന്നെ അപ്ഡേറ്റ് ഒന്നും കണ്ടില്ലല്ലോ, എന്തായി, അത് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്ന് ഇറങ്ങിയതാണ്. സാധാരണ ഇറങ്ങാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കടൽ വളരെ ശാന്തമായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ചൂണ്ടയിടാൻ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഡെയിലി ഞാൻ ചൂണ്ടയിടാൻ വരാറുണ്ട്. അത്യാവശ്യം കുറച്ച് മീനൊക്കെ, അതായത് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മീനൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഫിഷിംഗ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ, നമ്മൾ ചൂണ്ടയിൽ ചൂണ്ടയിടൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൂടെ വീഡിയോ എടുക്കാൻ ആരെങ്കിലും വേണം. നമ്മൾ പിന്നെ ഒറ്റയാൾപ്പെട്ട ആളാണല്ലോ, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ചെയ്യലും ഒക്കെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. വേറെ ആരും നമുക്ക് വീഡിയോ എടുത്തു തരാൻ ക്യാമറമാനോ അങ്ങനെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ചൂണ്ടയിടലൊന്നും വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചൂണ്ടയിട്ട് അത്യാവശ്യം കുറച്ച് മീനൊക്കെ കിട്ടി. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതെന്ന് പറഞ്ഞാലേ, ഇന്ന് കുറച്ച് ദിവസത്തിന് ശേഷം ഇന്ന് നല്ല ശക്തമായിട്ട് മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു കേട്ടോ ഇന്ന്. ശരിക്കും ഇപ്പോഴാണ് മഴ ഒന്ന് തോർന്നത്. ഇന്ന് ദിവസം പറയണം എന്ന് ഞാൻ എപ്പോഴും മറന്നുപോകും. ഇന്ന് ദിവസം എന്ന് പറയുന്നത് 3ാം തീയതിയാണ്, ജൂലൈ 3ാം തീയതിയാണ്, തിങ്കളാഴ്ച. ഇപ്പോൾ വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട് സമയം. അപ്പോൾ കടൽ അത്യാവശ്യം കുറച്ച് കൂടിയിട്ടും ഉണ്ട് കേട്ടോ. ഇന്ന് നല്ല മഴയായിരുന്നു, പകൽ മുഴുവൻ നല്ല മഴയായിരുന്നു. ഇപ്പോഴാണ് മഴ ഒന്ന് തോർന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് അവസ്ഥ? മഴയുണ്ടോ? എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇന്നിപ്പോൾ കേരളത്തിൽ മുഴുവൻ നല്ല രീതിയിൽ മഴ കിട്ടുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ, കടലിൻ്റെ കുഴിക്കൽ, അത് ഞാൻ കാണിച്ചു തരാം. ശരിക്കും കാണിച്ചു തന്നെ പറയാം, എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ. കുഴിക്കൽ മുമ്പത്തേനേക്കാളും ഭയങ്കരമായിട്ട് കടൽ കുഴിച്ച് കുഴിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഞാനത് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു കടൽ എന്ന് പറയുന്നത് ഇതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരമാലകളുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ചൂണ്ടക്കാരാരുമില്ല. സാധാരണ ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് ചൂണ്ടക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചൂണ്ടയിടാൻ വന്നിട്ടുള്ളവരൊന്നുമില്ല. പുലിമുട്ടിൽ ചിലപ്പോൾ ഉണ്ടാവും. കുഴിച്ച് കുഴിച്ച് ഒരുപാട് കയറിയിട്ടോ. നമ്മൾ മുമ്പ് കാണിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ആ കാണുന്നത്. അതായത് നമ്മൾ അവിടെ ഒരു വീട് കാണിക്കാറുണ്ട്, വെള്ളം വന്ന് കയറിയിരുന്ന വീടൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ആ ഭാഗമാണത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ടുള്ള സ്ഥലം, ഇതിലെ മുമ്പ് റോഡുണ്ടായിരുന്നതാണ്. അതിൻ്റെ ആ റോഡുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ. ഞാനെപ്പോഴും പറയാറുണ്ട് ഇവിടെ റോഡുണ്ടായിരുന്നു, റോഡുണ്ടായിരുന്നു, റോഡുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നതല്ലാതെ നിങ്ങൾക്ക് ഇവിടെ റോഡുണ്ടായിരുന്നു എന്നുള്ള എനിക്ക് യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. അത് ഞാനിപ്പോൾ ശരിക്കും കാണിച്ചു തരാം. അപ്പോൾ കടൽ കുഴിച്ച് കുഴിച്ച് വന്നിട്ട് ഇവിടെയൊക്കെ മണൽ മൂടിപ്പോയ സ്ഥലങ്ങളായിരുന്നു. ഈ തെങ്ങ് ഞാൻ നേരത്തെ പണ്ട് നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നൊരു തെങ്ങാണ് കേട്ടോ. ആ തെങ്ങിൻ്റെ ഒക്കെ അപ്പുറത്താണ് ഈ ഒരു മണൽത്തിട്ട നിന്നിരുന്നത്. തെങ്ങും കഴിഞ്ഞ് കുറച്ച് അപ്പുറത്താണ് നിന്നിരുന്നത്. ഈ ഒരു തെങ്ങും കഴിഞ്ഞ് അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു തെങ്ങ് ഇപ്പോൾ കുഴിയിലായി കണ്ടോ, കുഴിയിലായി. മണൽത്തിട്ട ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാനൊന്ന് വൈഡ് ആംഗിളിട്ട് കാണിച്ചു തരാം കേട്ടോ. വൈഡ് ആംഗിളിലിടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഈ തെങ്ങ് ഇപ്പോൾ കുഴിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്താണ് മണൽത്തിട്ട. അതുപോലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ റോഡ് കാണിച്ചു തരാം കേട്ടോ. അവിടുത്തെ ഇറങ്ങി കാണിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഏത് സമയത്താണ് തിരമാലകൾ വരിക എന്നറിയില്ല. എന്നാലും ഇറങ്ങി കാണിച്ചാലേ നിങ്ങൾക്ക് അടുത്ത് പോയി കാണിച്ചാലേ ഒരു വ്യക്തത വരുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും അടുത്ത് പോയിട്ട് തന്നെ കാണിക്കാം. ഇതാ ഇവിടെ ഈ കാണുന്നത് കണ്ടോ, ഇതാണ് നമ്മുടെ റോഡ് കേട്ടോ. തിര വരുന്നുണ്ട്. ഇതാണ് റോഡ് കണ്ട. ഇപ്പോൾ കുറച്ച് ചെറുതായിട്ടൊരു കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഈ കാണുന്നത് കണ്ടോ, ഇതാണ് നമ്മുടെ റോഡ്. ഇവിടെ ഉണ്ടായിരുന്ന ടാറിട്ട റോഡ്. ഇതിലെ റോഡ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. ആ റോഡ് മൂടിപ്പോയിരിക്കുമായിരുന്നു, മണ്ണിൻ്റെ അടിയിലായിരുന്നു. ഇപ്പോൾ കടൽ കയറി കയറി മണ്ണിനെയൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ റോഡ് കണ്ടോ. ഇതാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന റോഡ്. ഈ റോഡ് നേരെ അങ്ങ് അഴിമുഖം വരെ പോകുന്ന റോഡാണ് കേട്ടോ, അഴിമുഖത്തേക്കുള്ള റോഡ്. ഇതാ ഇവിടെ നിന്നൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയി റോഡ്. റോഡ് കുറച്ച് ഭാഗമേ ഉള്ളൂ. അങ്ങനെ പോയിട്ട് ഇതാ ഇവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ആ റോഡ് ഇങ്ങനെ നേരെ ഇങ്ങനെ പോയിട്ട് അഴിമുഖം വരെ ഇങ്ങനെ പോകുന്ന റോഡാണത്. ആ വീട് കണ്ടോ, ആ വീടാണ് നമ്മൾ അന്ന് കാണിച്ചിരുന്നത്, വെള്ളം കയറിക്കൊണ്ടിരുന്ന ആ ഒരു വീട് കേട്ടോ. കണ്ടോ, ശരിക്കും നല്ല ടാറിട്ട റോഡ് തന്നെയായിരുന്നു കേട്ടോ അത്. ഇതിന് മുമ്പൊക്കെ ഇവിടെ വന്നിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച്. വളരെ മനോഹരമായിട്ടുള്ളൊരു റോഡായിരുന്നു ഇത്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഇതിലെ ആളുകൾ ഒരുപാട് പേര് സഞ്ചരിച്ചിരുന്ന റോഡാണ്. ഇപ്പോൾ സഞ്ചരിക്കാൻ പോലും ഒരു വഴിയില്ലാണ്ടായി.
ഇപ്പോ വണ്ടികളൊന്നും പോകാൻ ഒരു നിവൃത്തിയില്ല. നടന്നു വരുന്നവർക്ക് ഇങ്ങനെ നടന്നു വരാം, മണൽത്തിട്ട് മണലിൻ്റെ മുകളിൽ കൂടെ സൈക്കിളൊക്കെ ഉരുട്ടി, അല്ലെങ്കിൽ ബൈക്കുകാരും ചിലപ്പോൾ ബൈക്കൊക്കെ ഉരുട്ടി കൊണ്ടുപോകും. മറ്റു വണ്ടികൾക്കൊന്നും പോകാൻ യാതൊരു നിവൃത്തിയില്ല. കണ്ടോ, ഇനി നമുക്ക് അങ്ങോട്ട് നടക്കാം. അവിടെ ആ ജിയോ ബാഗൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമുണ്ടല്ലോ, ജിയോ ബാഗ് എല്ലാം ഏകദേശം പോയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളതൊന്ന് പോയി നോക്കാം. അവിടെ കല്ലുകളെല്ലാം മുമ്പ് വാനിഷായി പോയിരുന്നു, അതായത് കംപ്ലീറ്റ് കല്ലുകളും പോയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് നമ്മൾ മുമ്പ് ഡ്രോൺ പറത്തിയിട്ടൊക്കെ അതിൻ്റെ വിഷ്വൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, കല്ലുകളൊന്നും കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ആ കല്ലുകളെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ മണ്ണെല്ലാം എടുത്ത് പോയി, അപ്പോൾ കല്ലുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ആ സ്ഥലം ശരിക്കൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെയാണ് ആ ഒരു മൂല, ആ ഒരു കോർണർ ഉണ്ടായിരുന്നു, കുറച്ച് കല്ലുകൾ കിടന്നിരുന്ന കോർണർ. അതിൻ്റെ അപ്പുറത്ത് കല്ലുകളെല്ലാം പോയതായിരുന്നു. നോക്കിയ തെങ്ങുകളൊക്കെ വന്ന് കിടക്കുന്നു. നോക്കിയ ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ അടിച്ചുകൊണ്ട് കയറ്റിയിട്ടുള്ളതാണ്. അതുപോലെ അവിടെയൊക്കെ കല്ലുകൾ വന്നത് കണ്ടോ, ഇതൊക്കെ ഇവിടെ പൊളിഞ്ഞുപോയ വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ്. അവിടെയൊക്കെ ഒരുപാട് കല്ലുകൾ വീണ്ടും വന്നു കണ്ടോ, കല്ലുകൾ കുറേ പ്രത്യക്ഷപ്പെട്ടു. തിര വരുന്ന നോക്കി, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരമാലകളുണ്ട് കേട്ടോ. ഒന്ന് ജിയോ ബാഗുകളെല്ലാം തകർന്നു പോയതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ കണ്ടോ. ഇവിടെ വരെയും ശരിക്കും നന്നായിട്ട് അടിച്ചു കയറി, ആ കല്ലൊക്കെ ഇങ്ങോട്ട് അടിച്ച് കയറ്റി കൊണ്ടിട്ടിരിക്കുക. ഇതിൻ്റെ പുറകിലാണ് ആ വീട്, നമ്മൾ അന്ന് കാണിച്ചിരുന്ന വീട് കേട്ടോ. ഇവിടെ ജിയോ ബാഗുകളെല്ലാം മൂടിപ്പോയിരിക്കുകയായിരുന്നു, ഇവിടെ ജിയോ ബാഗുകൾ ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലൊക്കെ മണൽ കയറിയിരിക്കുകയായിരുന്നു. അതൊക്കെ ഇപ്പോൾ തിരിച്ചു വന്നിട്ട് കണ്ടോ. അന്ന് നമ്മൾ വന്ന് ഞാനിവിടെയാണ് അന്ന് വീണത്, അന്നൊന്നും ഇവിടെ ജിയോ ബാഗൊന്നും കാണാനേ ഇല്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം തിരിച്ചു വന്നു, തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ മണ്ണിൽ മൂടിപ്പോയതൊക്കെ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ കണ്ട, അന്ന് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, അതിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നതും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ആ ഇലക്ട്രിക് പോസ്റ്റാണ് ഇപ്പോൾ വീണ് കിടക്കുന്നത് കണ്ട. ആ ഇലക്ട്രിക് പോസ്റ്റ് കടലിൽ വീണു, അതായത് അന്ന് അത് നിന്നിരുന്നത് ജസ്റ്റ് അവിടെ വരെ കടലെത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ ഇലക്ട്രിക് പോസ്റ്റ് നിന്നിരുന്ന ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അവിടെയാണ് കേട്ടോ, അതിൻ്റെ പോസ്റ്റ് നിന്നിരുന്ന സ്ഥലം അവിടെയാണ് കണ്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രത്തോളം കടൽ കയറി എന്നുള്ളത് നോക്കിയേ, അത് കഴിഞ്ഞിട്ട് ഇത്രത്തോളം ഒരുപാട് കയറി കണ്ടോ. ആ ഇലക്ട്രിക് പോസ്റ്റും ഈ കയറിയതും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടോ, ഇത്രയും ദൂരം കയറി അതിന് ശേഷം ആണോ. മറ്റേ ഇലക്ട്രിക് പോസ്റ്റ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് വരുന്ന ഇലക്ട്രിക് കമ്പി കണ്ടില്ലേ, കമ്പിയാണ് ഈ കിടക്കുന്നത്. ഇതിലിപ്പോൾ കറണ്ട് ഇല്ല കേട്ടോ, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, മണ്ണിലാണ് കിടക്കുന്നത് കണ്ടോ. ആ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് വരുന്ന കമ്പിയാണ് ഈ കിടക്കുന്നത്, ഈ ഇലക്ട്രിക് പോസ്റ്റിലേക്കുള്ള കമ്പി, വൈദ്യുത കമ്പിയാണ്. നായ വന്ന് നിൽക്കുന്നതാണോ, അവിടെ നിന്ന് വരുന്ന കമ്പിയാണ് കേട്ടോ ആ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന്. ആ വീട്, ആ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് അന്ന് വെള്ളം ഒഴുകിയിരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം വളരെയധികം കടൽ കയറി 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 വന്നുകൊണ്ടിരിക്കുക, ശരിക്കും ഭയങ്കരമായിട്ട് അതിഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നടപടി എടുക്കേണ്ട രീതിയിലുള്ള അത്രയും പ്രശ്നമാണ്. ഇവിടെ റോഡ് കണ്ടോ, റോഡ് ഈ കടലും റോഡും തമ്മിൽ എത്ര ഡിസ്റ്റൻസ്, ഇവിടെ നോക്കി കയറി കയറി ഇവിടെ വരെ എത്തി. റോഡ് എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ, ഈ കാണുന്നതാണ് റോഡ്, അവിടെ അഴിമുഖത്തേക്ക് പോകുന്ന റോഡ് ഞാൻ പറഞ്ഞില്ലേ. നല്ല ടാറിട്ട റോഡാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം ശരിക്കും. ആ റോഡ് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടാറിട്ടിട്ടുള്ള റോഡാണ്. ഇവിടേക്കൊന്നും
വലിയ രീതിയിൽ റോഡിന് കുഴപ്പമൊന്നും വന്നിട്ടില്ല. കണ്ടോ, ഇവിടെ നിന്ന് അഴിമുഖത്തേക്ക് പോകുന്ന റോഡാണിത്. നല്ല റോഡ് തന്നെയാണ്. ആ റോഡും കടലും തമ്മിലുള്ള ഇപ്പോൾ ഡിസ്റ്റൻസ് കണ്ടോ, ഇത് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നതാണ് ഈ റോഡും കടലുമായിട്ട്. ഇപ്പോൾ ഡിസ്റ്റൻസ് നോക്കി വെള്ളം ഒഴുകി ഇവിടേക്കൊക്കെ വരുന്നുണ്ട് കടലിൽ നിന്ന് വെള്ളം ഒഴുകിയിട്ട് ഓരോ തര വരുമ്പോഴും. അപ്പോൾ ഇവിടെ അങ്ങനെ കുഴിച്ച് കുഴിച്ച് വരികയാണെങ്കിൽ ഇവിടെ വരെ എത്തും. ഇവിടെ വരെ എത്താൻ അധികം താമസമൊന്നുമില്ല. ഇപ്പം തന്നെ എത്രത്തോളം കുഴിച്ച് വന്നു എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു രീതിയിൽ കുഴിച്ച് വരികയാണെങ്കിൽ ഈ റോഡും കടലും തമ്മിൽ കൂട്ടിമുട്ടാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ അത്രയും എമർജൻസി ആയിട്ട് എന്തെങ്കിലും നടപടി എടുക്കേണ്ട സ്ഥലമാണിത്. ഇവിടെ വീടുകൾ കുറവാണ്. കുറവാണ് എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു. അതിൽ കുറേ പേരൊക്കെ ഇവിടെ നിന്ന് മാറിപ്പോയി. അത് ഞാൻ പറഞ്ഞിരുന്നു, സർക്കാരിൻ്റെ പുനർഗ്രഹം പദ്ധതിയിലും പെട്ടും അല്ലാതെയും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് മാറിപ്പോയി. പക്ഷേ വീടുകളില്ല എന്ന് കരുതിയിട്ട് ലാൻഡിനെ സംരക്ഷിക്കേണ്ട എന്നാണ് കരുതുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, വേറെ ഒന്നും പറയാനില്ല. കാരണം ഇതിങ്ങനെ കയറി കയറി വന്നാൽ എവിടെ വരെ പോകും? ഇപ്പം മാറിപ്പോയവർ, കുറച്ച് കയറി വരുമ്പോൾ കുറച്ച് വീട്ടുകാർ മാറിപ്പോയി. ഇനി അടുത്ത ഒരു സ്ഥലത്തിലേക്കാണ് പോകുന്നത്. അവിടെ ഒരുപാട് വീടുകളുണ്ട്. ഇപ്പം അങ്ങോട്ടെത്തും. അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യേണ്ടതല്ലേ? ഇപ്പോൾ കടലിന് മുന്നിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ശരിക്കും തികച്ചും ബാലിശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കമൻറ്റുകളൊക്കെ വരും. വീഡിയോയിൽ വരാറുണ്ട് കമൻറ്റുകൾ, കടലിന് മുന്നിൽ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല, മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ വെറുതെ പറയുന്നതാ. നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്ത് കാണിച്ചു. ഇപ്പോൾ ചെല്ലാനത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ചെല്ലാനത്തിൻ്റെ വീഡിയോ കാണിച്ചില്ലേ? ചെല്ലാനത്ത് ഞാൻ പോയി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പറഞ്ഞത് പോരാ എന്ന് തോന്നിയപ്പോൾ ഞാൻ നേരിട്ട് ചെല്ലാനത്ത് പോയിട്ട് അവിടുത്തെ വീഡിയോ എടുത്ത് കാണിച്ചു. അവിടുത്തെ ടെട്രാപോഡ് കടൽ ഭിത്തി അതുപോലെ ഒരുപാട് ചിലവുള്ളതാണ്, സമ്മതിച്ചു. പക്ഷേ അതുപോലെ എല്ലാ തീരത്തിനെയും സംരക്ഷിക്കേണ്ടതല്ലേ? എല്ലാ തീരത്തിനെയും തന്നെ എല്ലായിടത്തും ടെട്രാപോഡ് ഇടണം എന്നല്ല ഞാൻ പറയുന്നത്. ഇതുപോലെ കടലാക്രമണ ഭീഷണിയുള്ള സ്ഥലങ്ങളിലെങ്കിലും അതുപോലുള്ളൊരു സംരക്ഷണ ഭിത്തി ഒരുക്കേണ്ടതല്ലേ? അപ്പോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും. നോക്കിയാൽ ഇവിടുത്തെ ഒരു അവസ്ഥ നോക്കിയാൽ നിങ്ങളൊന്ന് കാണൂ, ഇത് കണ്ടോ, കടൽ കയറി കയറി വരുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ എവിടെ വരെ അതെത്തും? അപ്പോൾ അതാണ് ഇവിടുത്തെ ഇന്നത്തെ ഒരു അവസ്ഥ കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ടൊന്ന് നടന്ന് നോക്കാം. അവിടെയും എവിടെ നടന്നു കഴിഞ്ഞാലും നമുക്ക് ഇതുപോലുള്ള വളരെ ദുരിതപരമായിട്ടുള്ള, ദുരിതം പിടിച്ച കാഴ്ചകൾ തന്നെ കാണാനുള്ളൂ. പിന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, കമൻറ്റിലൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയാറുണ്ട് എല്ലാവരോടും, എല്ലാ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും തുറന്ന് തന്നെ പറയാറുണ്ട് കമൻറ്റുകളൊക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാറുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഈ ഒരു കണ്ടൻറ്റ് മാത്രമേ കാണിക്കാനുള്ളൂ, കടൽ മാത്രമേ കാണിക്കാനുള്ളൂ, അല്ലെങ്കിൽ കടലാക്രമണം മാത്രമേ കാണിക്കാറുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ഞാൻ കമൻറ്റിലൂടെ മറുപടി കൊടുക്കാറുണ്ട്. എന്നാലും അവരോട് പറയാനുള്ളൊരു കാര്യം നോക്കി, അവിടെ കടൽ കയറി നോക്കി, അവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും പ്രാധാന്യമുണ്ട് എന്ന് തോന്നുന്ന ഒരു വിഷയം ഇത് തന്നെയാണ്. എൻ്റെ നാടിൻ്റെ ഒരു പ്രശ്നമാണിത്. ഞാൻ കടൽ തീരത്ത് ജീവിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടി കടലിൻ്റെ അടുത്തേക്ക് വരുന്നതല്ല. എൻ്റെ വീട് കടലിൻ്റെ അടുത്താണ്. ഇവിടെ നിന്ന് ഒന്ന് ക്യാമറ സൂം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീട് കാണാം. സൂം ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ കാണാം. ക്യാമറയിൽ ഇപ്പോൾ മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് അത്രയ്ക്ക് ദൂരേക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ഇവിടെ നിന്നൊരു കഷ്ടി ഒരു 200 മീറ്ററേ ഉണ്ടാവുള്ളൂ എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ എൻ്റെ നാടിൻ്റെ പ്രശ്നം, എന്നെ അടക്കം ബാധിക്കുന്ന പ്രശ്നം, എൻ്റെ നാട്ടുകാരെ ബാധിക്കുന്ന പ്രശ്നം, അപ്പോൾ ഇത് തന്നെയാണ് എനിക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ഈ ഒരു വിഷയം തിരഞ്ഞെടുത്ത് ചെയ്യുന്നത്. ഇപ്പോൾ കടലാക്രമണം ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ മറ്റ് വിഷയങ്ങളിൽ വ്ളോഗ് ചെയ്യാറുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ ട്രക്കിങ്ങിന് പോകാറുണ്ട്. കാടുകളിലും മലകളിലും ഒക്കെ ട്രക്കിങ് ചെയ്യാറുണ്ട്. അതിൻ്റെ വീഡിയോസ് ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്കിഷ്ടമുള്ള മറ്റ് വിഷയങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല, പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് തോന്നുന്നത് ഈ ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇത് മറ്റുള്ളവരിലേക്ക് എത്തണം, അധികാരികളിലേക്ക് എത്തണം, നാടറിയണം, നാട്ടുകാരറിയണം എന്നുള്ള ഒരൊറ്റ ആവശ്യം, അല്ലെങ്കിൽ ഒരു ആ ഒരു കാരണം കൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ എന്താ പറയുക, ഇത് കാണാൻ ഇഷ്ടമില്ലാത്തവരോട് കാണണ്ട എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഞാൻ ഇതല്ലാതെ മറ്റ് വിഷയങ്ങൾ ചെയ്യുമ്പോൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാം, അത്രയേ പറയാനുള്ളൂ. ഞാൻ ശ്രമിക്കാം, മറ്റ് വിഷയങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കാം.
പക്ഷെ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതായത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് തിരഞ്ഞെടുത്ത് ചെയ്യണത് കേട്ടോ. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഞാനിവിടുത്തെ സ്ഥിരം ഇതിൽ നടക്കുന്ന ഒരാളായതുകൊണ്ട് ഇവിടുത്തെ നായ്ക്കൾക്ക് പോലും ഇതെനിക്ക് പരിചയമുള്ള നായോ അല്ലെങ്കിൽ ഞാൻ വളർത്തുന്ന നായോ എന്നല്ല, അവർക്ക് പോലും എന്നെ അത്രയും പരിചയമാണ്. ഇപ്പോൾ ഞാൻ വേറെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ എന്നെ കടിക്കാൻ ഓടിപ്പിച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവർക്ക് എന്നെ പരിചയമില്ല. അത് ഞാൻ വല്ലപ്പോഴൊക്കെ പോകുന്ന സ്ഥലങ്ങളായതുകൊണ്ടാണ്. ഇവിടെയൊക്കെ ഞാൻ സ്ഥിരം വരുന്ന സ്ഥലം, അതുകൊണ്ട് കണ്ടില്ലേ ഈ നായ്ക്കൾക്ക് പോലും എന്നെ അത്രയും പരിചയമാണ്. നോക്കിയേ അല്ലടാ ഡാ ലഡിയ ഇവിടെ നല്ലതുപോലെ കുഴിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ, നല്ല രീതിയിൽ ഇവിടെ കുഴിച്ചു വരുന്നുണ്ട്. പിന്നീട് കുറേ തെങ്ങുകളൊക്കെ വീണു, ആ ഉണങ്ങി നിന്നിരുന്ന തെങ്ങുകൾ, ഇവിടെ കുറേ തെങ്ങുകൾ ഉണങ്ങി നിന്നിരുന്നു, അതെല്ലാം ഏകദേശം വീണ് തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ ഉണങ്ങി നിൽക്കുന്ന തെങ്ങുകളൊന്നുമില്ല, ഇനിയിപ്പോൾ പച്ച തെങ്ങുകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം വീണ് തീർന്നു. ഇതാ ഈ വീടിൻ്റെ സൈഡിൽ കൂടിയാണ് അന്ന് വെള്ളം ഒഴുകുന്നത് നമ്മൾ കാണിച്ചത്. ഇവിടേക്കൊക്കെ ശരിക്കും നല്ലോണം വരുന്നുണ്ട് കടൽ. അപ്പോൾ ഇവിടുത്തെ ഇത്രയും ഭീകരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടില്ലേ, ഞാൻ എല്ലാ ദിവസവും ഇത് കാണിക്കണ്ട എന്ന് വെച്ചിട്ട് തന്നെയാണ് കുറച്ച് ദിവസത്തേക്കൊന്ന് ഈ കാഴ്ചകൾ കാണിക്കാതെ മാറി നിന്നത്. മാത്രമല്ല കടൽ കുറച്ച് കുറഞ്ഞിട്ടും ഉണ്ടായിരുന്നു, ഇനി പ്രശ്നമുണ്ടാവില്ല എന്നുള്ളൊരു ചിന്തയിലും ആയിരുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും കാലവർഷം വീണ്ടും ശക്തമായി, കടൽ പിന്നെയും കയറി തുടങ്ങി. ഇത് ഈ ഒരു മഴക്കാലം കഴിയുന്നത് വരെ, ഏകദേശം ഒരു ഓഗസ്റ്റ് ഓണം വരെയൊക്കെ എന്തായാലും ഉണ്ടാവും. അന്ന് വരെ ഇങ്ങനെ കയറി പോവുകയാണെങ്കിൽ എവിടത്തോളം എത്തും എന്നൊന്നും പറയാൻ പറ്റില്ല. അയ്യോ കടലിൻ്റെ ഒരു നിറം കണ്ടോ, കടലിൻ്റെ മാത്രമല്ല ആകാശത്തിൻ്റെ നിറം കണ്ടോ, നല്ലതുപോലെ കാർമേഘം മൂടി നിൽക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത നല്ലൊരു മഴയ്ക്കുള്ള പുറപ്പാടാണത്. ഇന്ന് പകൽ മുഴുവൻ മഴ തന്നെയായിരുന്നു, ഈ ഒരു സമയത്ത് കുറച്ച് സമയത്തേക്ക് മഴ മാറി നിന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഇത് നോക്കിയേ, ആ ഒരു മഴക്കാർ പെയ്ത് കഴിഞ്ഞാണ്ടല്ലോ, വലിയ മഴയായിരിക്കും അത്, അത്രയും മഴക്കാരുണ്ട്. ഇവിടെയും നല്ലതുപോലെ തന്നെ കടൽ കയറിയിട്ടുണ്ട് കേട്ടോ. ആ തെങ്ങുകളൊക്കെ നിൽക്കുന്നതാണ്ടോ, ആ തെങ്ങുകളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം വിട്ടും. തെങ്ങുകൾ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് അത് തെങ്ങുകളാണെന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അതെല്ലാം തെങ്ങുകളായിരുന്നു, നല്ല കായ്ഫലമുള്ള തെങ്ങുകൾ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ശരിക്കും പുകക്കോലുകൾ പോലെ ഇതിങ്ങനെ നിൽക്കുക, ഇതെല്ലാം തെങ്ങുകളായിരുന്നു കേട്ടോ. ആ അപ്പോൾ ആ തെങ്ങുകളുള്ള ആ സ്ഥലം വിട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് ഒരുപാട് കയറി ഉണ്ടോ, ഒരു മണൽത്തിട്ടയാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഈ മണൽത്തിട്ട ഹൈറ്റിലാണ് നിൽക്കുന്നത്, ആ ഒരു ഹൈറ്റ് കണ്ടോ, അത്രയും മണലുണ്ടായിരുന്നതാണ്. എന്നിട്ട് അതുവരെ ഇങ്ങനെ കയറി കയറി വരിക, അതായത് ഇത്രയും ഹൈറ്റ് ഈ പറമ്പിന് ശരിക്കും ഇല്ല, പക്ഷേ ഈ കടൽ കൊണ്ട് കയറ്റുന്നതാ. കടൽ കൊണ്ട് ആദ്യം മണൽ കൊണ്ട് കയറ്റും, എന്നിട്ട് പിന്നെ അങ്ങ് എടുത്തുകൊണ്ട് പോകും. എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ മുകളിലുണ്ടായിരുന്ന സാധനങ്ങളും തെങ്ങും മരങ്ങളും എല്ലാം കൂടെ അങ്ങ് കൊണ്ടുപോകും. ഭയങ്കര മഴക്കാരായിട്ടാണ് വയ്ക്കുന്നത്, നോക്കിയേ ശരിക്കും കാണുമ്പോൾ തന്നെ പേടിയാവും, അത്രയും മഴക്കാരാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടില്ലേ, ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ മുമ്പ് കാണിക്കാറുള്ള മറ്റൊരു വീടുണ്ട്, അത് എവിടെ വരെ പോയി എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നെന്തായാലും അങ്ങോട്ട് പോയിട്ട് ആ കാഴ്ചകൾ ഞാൻ കാണിക്കുന്നില്ല, കാരണം നല്ല മഴ വരുന്നുണ്ട്, ഭയങ്കര മഴയാണ് വരുന്നത്, മഴക്കാർ കണ്ടില്ലേ. അപ്പോൾ ആ ഒരു മഴ പെയ്യുന്നതിന് മുമ്പ് അവിടെ പോയി പെട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, അത് പിന്നെ നമുക്ക് കാണിക്കാം. ഇപ്പോൾ എന്തായാലും കടലിൻ്റെ കടലാക്രമണത്തിൻ്റെ കുറച്ചുകൂടി ഭീകര കാഴ്ചകളാണ് നമ്മൾ കണ്ടത്.
മഴ ഒരു മഴ പെയ്യുമ്പോഴുണ്ടല്ലോ, അല്ലെങ്കിൽ മഴ കാലവർഷം കാലവർഷക്കാലത്ത് മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് വിഷമമാണ്. ശരിക്കും മഴ പെയ്യണമെന്ന് തന്നെയാണ്. പക്ഷെ മഴ പെയ്യുമ്പോൾ ഇതുപോലെ കുറേ ദുരിതങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ കടലിനൊക്കെ അടുത്ത് അടുത്ത് താമസിക്കുന്നവർക്ക് മഴ പെയ്യണം എന്നും ആഗ്രഹമുണ്ട്, എന്നാൽ മഴ പെയ്താൽ ഇതുപോലെ കുറേ സംഭവങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ്, അങ്ങനത്തെ ഒരു വിഷമഘട്ടത്തിലാണ് ഈ കടലിൻ്റെ മക്കൾ അല്ലെങ്കിൽ കടലിൻ്റെ തീരത്തുള്ളവരൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂട്ടോ എന്ത് പറയാനായിട്ട്. അതാ നോക്കിയേ മഴക്കാർ, നോക്കിയേ ഈ ഒരു മഴക്കാർ മഴയായിട്ട് പെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. അപ്പോൾ എന്തായാലും ശരി, കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിലെന്നൊന്നും ചോദിക്കാൻ പറ്റില്ല, കാരണം ഇതൊരു ഇഷ്ടപ്പെടാനുള്ള വീഡിയോ അല്ലല്ലോ, ഇതൊരു അനുഭവമല്ലേ, അല്ലെങ്കിൽ ഒരു നാടിൻ്റെ കഥന കഥ എന്നൊക്കെ പറയാം. അത് കുറച്ചുകൂടിയും ഭയങ്കര സാഹിത്യ ഭാഷയൊക്കെ ആയിപ്പോവും, അതുകൊണ്ട് അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടല്ല, ആ വീഡിയോയ്ക്ക് കുറച്ച് റീച്ച് കിട്ടാൻ, അതായത് അത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ, കൂടുതൽ ആളുകൾ ഇത് അറിയാൻ ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, എൻ്റെ അവതരണത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പോം വഴികൾ പറയാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളായിട്ട് പറയാം കേട്ടോ. ഞാൻ എല്ലാ കമൻറ്റുകളും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വായിക്കുന്നുണ്ട്, റിപ്ലൈ തരുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഒറ്റയാൾ പട്ടാളം അല്ലെങ്കിൽ വൺ മാൻ ആർമി എന്നൊക്കെ പറയുന്ന പോലെ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും പബ്ലിഷ് ചെയ്യലും അതിൻ്റെ കമൻസ് നോക്കലും അതിന് റിപ്ലൈ ചെയ്യലും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വരുന്ന ചില കുറച്ച് കാലതാമസവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വരും, എന്നാലും ഞാൻ പരമാവധി എല്ലാ കമൻറ്റിനും റിപ്ലൈ ചെയ്യും. അപ്പോൾ എല്ലാവരും കമൻറ്റും ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് അങ്ങനെ ചെയ്യുക. അപ്പോൾ ശരി, നിർത്തട്ടെ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങളുടെ നാട്ടിലും മഴയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. അതുപോലെ തന്നെ മലയോര മേഖല, കടലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ടെൻഷൻ മനസ്സിൽ വിഷമമുള്ളൊരു സ്ഥലമാണ് മലയോര മേഖലകൾ. അവിടെയും മഴ പെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് അവസ്ഥ. ഉരുൾപൊട്ടലോ അതുപോലെ തന്നെ മണ്ണിടിച്ചിലോ ഒക്കെ ഉണ്ടാകുമോ എന്നുള്ള ഭയം ഒക്കെ ആയിട്ടാണ് അവിടെയുള്ള ആളുകൾ കഴിയുന്നത്. അപ്പോൾ അവരും സേഫായിട്ടിരിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറി താമസിക്കേണ്ടവർ മാറി താമസിക്കുക. മറ്റുള്ളവർ പരസ്പരം അറിഞ്ഞുകൊണ്ട് പരസ്പരം സഹായം ചെയ്തൊക്കെ ജീവിക്കുക. അത്രയും ഇപ്പോൾ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ശരി കേട്ടോ. നല്ല കാറ്റ് വരുന്നുണ്ട്, അടുത്ത മഴയ്ക്കുള്ള പുറപ്പാടാണ്. നല്ല കാറ്റ് കേട്ടോ, ഇത്ര നേരം കാറ്റുണ്ടായിരുന്നില്ല, ഇപ്പോൾ നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ശരി, നിർത്തട്ടെ, ഈ തൊപ്പിയും പറന്നുപോയി. അപ്പോൾ ശരി കേട്ടോ, പിന്നെ കാണാം, ബൈ. അപ്പോൾ വേഗം പോവാണ്, അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ശരി, ബൈ.